ഈ കേന്ദ്ര സർക്കാരിന്റെ പണം കൊണ്ടാണ് ഭരണം നടത്തേണ്ടിയിരുന്നതെങ്കിൽ ഇവിടെ ഒരു ചീഫ് സെക്രട്ടറി ഭരിച്ചാൽ പോരായിരുന്നു എന്നാണ് നൗഷാദ് അലി ചോദിച്ചത്. ഒപ്പം സന്ദീപ് ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള മറുപടി കൂടി. അല്ല, അങ്ങനെയാണെങ്കിൽ നൗഷാദ് അലിയുടെ ചോദ്യത്തിന്റെ ഉത്തരം കർണാടകയോട് ചോദിച്ചാൽ മതി. കർണാടക എന്തിനാണ് ഡൽഹിയിൽ വന്ന് സമരം ചെയ്തത്? അതിനുത്തരം പറഞ്ഞാൽ മതി. ഇനി മാത്രവുമല്ല, രാജ്യസഭയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫിന്റെ പ്രതിനിധി ശ്രീ ഹാരിസ് ബിർ അരബി അദ്ദേഹത്തിന്റെ കന്നി പ്രസംഗത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെ നിങ്ങൾ വട്ടം ചുറ്റിക്കുകയാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഞാൻ ഉന്നയിച്ച അതേ കാര്യം ഇതേ കോണ്ടക്സ്റ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ശരി, നിങ്ങൾ കർണാടകയുടെ കാര്യം പറഞ്ഞാൽ മതി. ചീഫ് സെക്രട്ടറി അവിടെ ഭരിച്ചാൽ പോലെ അവിടെ ചോദിച്ചാൽ മതി എന്തിനാണ് നിങ്ങൾ വന്ന് സമരം ചെയ്തതെന്ന്. പിന്നെ വേറൊരു കാര്യം, 1,179 കോടി രൂപ ഇപ്പോഴും കേന്ദ്രം ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് തരാനുണ്ട്. രണ്ട് ചാരായ തൊഴിലാളികളുടെ കാര്യം ചോദിച്ചു. ഞങ്ങൾ അക്കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായ പ്രതിബദ്ധതയുള്ളവരാണ്. ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള കണക്കുകൾ ഇപ്പോഴും എൻ്റെ കയ്യിലില്ല, യാദൃശ്ചികമായി പറഞ്ഞത് കാരണം. ഇനി ആൻറ്റി കുമ്മിസിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ഭാഗം എന്താണ്? നിങ്ങൾ ആൻറ്റി കുമ്മിസിയിലേക്കാണല്ലോ ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് വെച്ചത്. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിലൂടെ ഈ കേരളത്തിലെ സാധാരണക്കാരായ കുടുംബാംഗങ്ങൾ രക്ഷകർത്താക്കൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും? അവരുടെ ജീവിത ചെലവ് എടുത്തിട്ടില്ലേ? ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടും നമ്മൾ സെസ് പിരിക്കുന്നില്ലേ റഹീം? അങ്ങ് കേൾക്കൂ, പെട്രോളിയം സെസ് ഞങ്ങൾ പെട്രോൾ സെസ് ഡീസൽ സെസ്സിൽ നിന്ന് ഞങ്ങൾ വാങ്ങുന്നത് എന്തിനാണ്? ഞങ്ങൾ അവിടെയും നിങ്ങൾ കേൾക്കണം, ഞങ്ങൾ പെൻഷൻ മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊരു കമ്പനി രൂപീകരിക്കുന്നു. ആ കമ്പനി എടുക്കുന്ന കടം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സെസ് ഏർപ്പാടാക്കിയത്. ഈ ആ കമ്പനിയെ തന്നെ ഇപ്പോൾ പ്രവർത്തിക്കാൻ വിടുന്നില്ലല്ലോ. ഞങ്ങൾ ബഡ്ജറ്റിന് അപ്പുറത്താണ് ഏതെടുത്തത്? കിഫ്ബി എടുത്തത്. ഇനി മസാല ബോണ്ട്, നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ വെക്കേണ്ട ഒരു കാർഡായിരുന്നു അത്. മസാല ബോണ്ടിൽ എത്ര കണ്ട് വിവാദമാണ്, എത്ര ദിവസമാണ് ഉയർത്തിക്കൊണ്ട് വന്നത്. ഇപ്പോഴാ മസാല ബോണ്ട് മുഴുവൻ തിരിച്ചടച്ചു. കിഫ്ബി ആകാശ കുസുമായിരിക്കുമെന്ന് നിയമസഭയിൽ പ്രസംഗിച്ചയാൾ പ്രതിപക്ഷമാണ്, പ്രതിപക്ഷ നേതാവാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ വി ഡി സതീശനാണ്. ഞാൻ ചോദിക്കുന്നു, അങ്ങനെ പറഞ്ഞവർ ഇന്നെന്താണ് കിഫ്ബിയെ കുറിച്ച് പറയുന്നത്? ഞങ്ങൾ കേരളത്തിലൊരു പുതിയ മാതൃക സൃഷ്ടിക്കും. പിന്നെ മസാല ബോണ്ടിന്റെ കാര്യം കാർഡിൽ വെക്കാഞ്ഞത് അത് നിങ്ങൾ പൈസ അടച്ചു തീർത്തു, പക്ഷേ പലിശ കൊടുത്തതിന്റെ കാര്യത്തിൽ വിയോജിപ്പുള്ളത് കൊണ്ടാണ്, അതിൽ പ്രതിപക്ഷം ഉന്നയിച്ചതിൽ വാസ്തവമുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആ കാർഡ് വെക്കാഞ്ഞത്. ഞാൻ സന്ദീപിലേക്ക് വരാം. സന്ദീപേ, നേരത്തെ ഇപ്പോൾ റഹീം ചോദിക്കുന്നു, 1,079 കോടി രൂപ കേന്ദ്രം നെൽ സംഭരണത്തിന് കൊടുക്കാനുണ്ട് എന്നാണ് എ റഹീം പറയുന്നത്. സന്ദീപ്, 20 ഏക്കർ ഞാനും 20 ഏക്കർ സ്ഥലത്ത് എൻ്റെ ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയും നെൽകൃഷി ചെയ്തതാണ്. ഞങ്ങളും വലിയ സാമ്പത്തിക നഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, തൃശ്ശൂർ പാലക്കാട് ജില്ലയിൽ നെൽകർഷകരായിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടനാട്ടിലൊക്കെ നെൽകർഷകരായിട്ടുള്ള 10,000 കണക്കിന് മനുഷ്യരുടെ കണ്ണീരാണ്. നിങ്ങൾ എന്നെ രാഷ്ട്രീയക്കാരനായിട്ട് കാണണ്ട, 10,000 കണക്കിന് നെൽകർഷകരുടെ കണ്ണുനീരാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ ഇപ്പോഴും 2,300 രൂപയാണ് നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചത്. പക്ഷെ കേരളം കേന്ദ്രം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ കേരളത്തിൻ്റെ വിഹിതം കുറച്ചു കൊണ്ടുവരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ തന്നെ റിപ്പോർട്ടർമാർ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഈ കണ്ണീർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കർഷകരുടെ കണ്ണീര് കാണാതെ ഇവിടെ ഇരുന്നിട്ട് കേന്ദ്രം കൊടുക്കാനുണ്ടെന്ന് വെറുതെ ഗിർവാണ് നടത്തിയത്. നിങ്ങൾ നയാ പൈസ കൊടുക്കുന്നില്ല, ഇവിടെ സപ്ലൈകോ കൊടുക്കേണ്ട പണം നിങ്ങളൊന്ന് കൊടുത്താൽ മതി, കേന്ദ്രം കൊടുക്കേണ്ട പണം കേന്ദ്രം കൊടുത്തോളും. മറ്റൊന്ന്, ചാരായ തൊഴിലാളിയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് ഓടി വിളിച്ചു. എന്തേ അതിൻ്റെ വിവരം റഹീമിന് ഇല്ലാതെ പോകുന്നു? ചാരായ തൊഴിലാളികൾ, ഞാൻ അരുണോട് ആവശ്യപ്പെടാൻ, നാളെ ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയായിട്ട്, നാളെ റിപ്പോർട്ടർ അരുണ ഒരു സെക്കൻഡ് അരുണ റിപ്പോർട്ടർ ചാനലിലെ ഒരു സെക്കൻഡ് റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകരെ, നാളെ നിങ്ങൾ കേരളത്തിലെ CITU-ക്കാരായിരുന്ന ചാരായ തൊഴിലാളികളെ വീടുകളിലേക്ക് ഒന്ന് അയക്കണം, നിങ്ങളൊന്ന് അയക്കണം, എന്നൊരു ഫാക്ട് ചെക്ക് ഫൈൻഡിങ് ഒരു പരിശോധന ടീമിനെ അയക്ക്. എന്നിട്ട് കേരളത്തിലെ ചാരായ തൊഴിലാളികൾ എത്ര പേർക്ക് ബിവറേജസ് ഔട്ട്ലെറ്റിൽ അവരുടെ പുനർനിയമനം നടന്നു എന്ന സമയത്ത് നിങ്ങൾ പരിശോധിക്കുക. എത്ര പേർ ആത്മഹത്യ ചെയ്തു എന്നുള്ള കണക്ക് കൂടി ഈ കാർഡായിട്ടൊന്ന് പുറത്തുവിട്. ഒരു ബിജെപിക്കാരുടെ വീട്ടിൽ നിന്ന് ചാരായ തൊഴിലാളികൾ. ഓക്കെ, അടുത്ത ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഒരു കാര്യം കൂടി ഇവിടെ കെ എസ് ആർ ടി സിയുടെ കാര്യം ഞാൻ പറഞ്ഞു. കെ എസ് ആർ ടി സിയെ പോലെ കേരളത്തിന്റെ പെട്രോൾ ഡീസൽ കേരളത്തിന്റെ എന്റെ സമയമാണ് റഹീമേ. റഹീമേ, നിങ്ങൾ രാജ്യസഭയിൽ പോയി കച്ചറ ഉണ്ടാക്കുന്നത് പോലെ റിപ്പോർട്ട് ചാനലിന്റെ ഫ്ലോർ വന്നുണ്ടാക്കില്ല. എന്റെ സമയമല്ല, ഞാൻ ഉണ്ടായിരുന്നില്ല നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്. ഇവിടെ കെ എസ് ആർ ടി സിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. കെ എസ് ആർ ടി സി പോലെ കേരളത്തിന്റെ ലൈഫ് ലൈൻ ആയിട്ടുള്ള പൊതുഗതാഗത സംവിധാനത്തെ മുച്ചൂടും മുടിച്ചവർ,
പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ജോലി സാധ്യത ഇല്ലാതാക്കിയവർ. കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള ലോ ഫ്ലോർ ബസ്സുകൾ മുഴുവൻ ഇപ്പൊ കട്ടപ്പുറത്ത് തുരുമ്പിച്ച് കിടക്കുന്നു എന്ന് റിപ്പോർട്ടർ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തെ മുഴുവൻ തകർത്തെറിഞ്ഞവർ. ഇനി ഞാൻ ചില കാര്യം കൂടി പറയാം. നീംജി ഓട്ടോ തുടങ്ങി, എന്താ അവസ്ഥ? നീംജി എടുത്തവർ മുഴുവൻ 3G ആയി അല്ലെ? ഇവിടെ കൊക്കോണിക്സ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ ലാപ്ടോപ്പ് കമ്പനി തുടങ്ങി. കുട്ടികളുടെ കുടുക്കപ്പണം കൂടി അടക്കം KSFE കൊണ്ടുപോയി നിക്ഷേപിച്ച് നിങ്ങൾ കൊക്കോണിക്സ് ലാപ്ടോപ്പ് കൊടുക്കുന്നു പറഞ്ഞു. ഇന്ന് ലാപ്ടോപ്പ് പോയിട്ട് കുട്ടികൾക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? എത്ര പേർക്ക് നിങ്ങൾ കൊടുത്തു? എവിടെ കൊക്കോണിക്സ് ലാപ്ടോപ്പ്? നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, കെ വാക്സിന്റെ കാര്യം പറയണ്ട, അത് പോട്ടെ. ഇവിടെ നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ കിഫ്ബിയുടെ കാര്യം റഹീം പറഞ്ഞു. റഹീമെ, കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനം ഓഫ് ബജറ്റ് ബോറോയിങ് നടത്തുന്നത് ഭരണഘടനാപരമായി തെറ്റാണ് എന്ന് പറഞ്ഞത് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള CAG ആണ്, CAGയുടെ കണ്ടെത്തലാണ്. അതെങ്ങനെയാ നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ തലയിൽ മാധ്യമങ്ങളുടെ തലയിൽ ഇടുന്നത്? ഡിബേറ്റ് വിത്ത് അരുൺ കുമാർ.